ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. നമുക്കൊപ്പം ഡോക്യുമെന്ററി സംവിധായകൻ ശ്രീ ജോഷി ജോസഫ് ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ശ്രീ ജോഷി ജോസഫ്. രഞ്ജിത്തിന്റെ സ്ഥാനം തെറിക്കുന്നതിലേക്ക് നയിച്ചത് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലാണ്. അവർക്കൊപ്പം നിന്നതിന് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ. അതെ, അഭിവാദ്യം സ്വീകരിക്കുന്നു. അനിവാര്യമായ ഒരു രാജിയാണ് എന്ന് കൂടി പറയുന്നു. ശ്രീ ജോഷി ജോസഫ്, ശ്രീലേഖ മിത്ര എന്താണ് പറയുന്നത്? ഇപ്പോൾ അവരെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഇനിയുള്ള നീക്കങ്ങൾ വളരെ തന്ത്രപരമായി വേണമെന്ന് ാണ് തീരുമാനം. അത് ഇതുവരെ ഇതുവരെ ഇതിനുണ്ടായിരുന്ന ഒരു നിയമപരമായ ഒരു വശം കൂടി വന്നു ചേർന്നുകൊണ്ട് എന്താണ് ഇനിയുള്ള അടുത്ത നിയമപരമായ നീക്കം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിയമപരമായി തന്നെയാണ് ഇനി മുമ്പോട്ട് പോകേണ്ടത്. കാരണം ഇത് നമ്മൾ എത്തിക്കൽ, മോറൽ, ആർട്ടിസ്റ്റിക്, എസ്തെറ്റിക് ക്വസ്റ്റ്യൻസിനൊക്കെ അപ്പുറം പോയല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത നടപടി എന്തോ എന്ന് പറയാനായിട്ട്, മാധ്യമങ്ങളോട് പറയാനായിട്ട് ഇനി മുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാകുന്നു ശ്രീ ജോഷി ജോസഫ്. പക്ഷേ ലീഗലി നീങ്ങാൻ അവർ തീരുമാനിച്ചു എന്നുള്ളത് അങ്ങേക്ക് ഉറപ്പല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരുമാതിരി ഈ കോൺസ്പിറസി തിയറി, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ട രഞ്ജിത്തിന്റെ ഭാഷ, പ്രതികരണം, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ചില സിഗ്നലുകളുണ്ടല്ലോ, ആ സിഗ്നലുകൾ നല്ലതല്ല. അതൊരു കലാപരമായ കൾച്ചറലോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. ചില മറ്റു ചില സിഗ്നലുകളാണ് തരുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുകയാണ് ഉണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിപ്പോൾ, ഞാൻ ഈ കാര്യം അറിയിച്ചിട്ട് അവർക്ക് അയച്ച ഒരു മെസ്സേജിൽ, അവരയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യുന്നുണ്ടായി. അതിൽ അവർ പറഞ്ഞത്, ഐ എം നെയ്തർ ഹാപ്പി നോർ സാഡ് എന്നാണ്. ശ്രീ ജോഷി ജോസഫ്, അത് ഞാൻ പൂർണ്ണമായി കേട്ടിരുന്നില്ല, നമുക്ക് അതൊന്നുകൂടി കേൾപ്പിക്കാമോ താങ്കൾക്ക്? അത് കേൾക്കണമെങ്കിൽ അതെനിക്ക് ഇത് എടുക്കേണ്ടതുണ്ട്. അത് ഞാനിപ്പോ ഈ എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ടിരിക്കുകയാണ്. അത് ഞാനൊന്നുകൂടി കേൾപ്പിക്കാം. അത് ഞാൻ പറയാം, അതിനു മുമ്പ് തന്നെ പറയാം. അവര് പറഞ്ഞത്, കേൾക്കാമോ? കേൾക്കാം. അത് എന്റെ മെസ്സേജാണ്. No, no, I'm not going to come on camera anymore, Joshi ji. I have had enough. I'm neither happy nor sad about his resignation. Mr. Joshi, you know that if we uncover or unmask this kind of people, there would be no one left. There would be no one. The entire film industry would collapse. So I have done my bit. Now, just let me be, and don't respect Bengalis now. Bengalis have sold their souls to Mamata government. If there is any news article or anything of that sort, the things that you mentioned, send it to me. I'll just post it. കേട്ടല്ലോ സുജയ. കേട്ടോ കേട്ടോ. ശ്രീ ജോഷി ജോസഫ്, അത് കേട്ടോ, അത് കേട്ടോ. I am neither happy nor sad. അവർ പറഞ്ഞ ഒരു വാചകം അതിൽ വളരെ സ്ട്രൈക്കിംഗ് ആണ്. ഞാൻ എൻ്റെ ഭാഗം ഞാൻ ചെയ്തു, എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഇൻഡസ്ട്രിയിൽ ആരും ബാക്കി ഉണ്ടാകില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. എത്ര നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണത് ശ്രീ ജോഷി ജോസഫ്. അതെ, അല്ല, അവർ ചെയ്തതുപോലുള്ള കൃത്യം എന്നാൽ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇഫ് ഓൾ ദ, അതായത് എല്ലാ മുഖംമൂടികളും അഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ എത്ര മുഖങ്ങൾ ബാക്കിയുണ്ടാവും എന്നാണ്. അതായത് 75% ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, അവര് ബംഗാളി ഇൻഡസ്ട്രിയുടെ പൊതുവിലാണ് ഈ പറയുന്നത്. അപ്പൊ അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വെളിപാടല്ലേ. പക്ഷേ ഒരു ശുദ്ധികലശമെന്ന് പറയുമ്പോൾ ശ്രീ ജോഷി ജോസഫ്, ഈ ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങേണ്ടതാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആ അനങ്ങാപ്പാറ നയമൊക്കെ സർക്കാർ മാറ്റി തുടങ്ങുന്നുണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മാറ്റിയാൽ നന്ന്. പക്ഷേ ഇത്, ഇതിനകത്ത് ഒരുപാട് കോടികൾ കിടന്ന് മറിയുന്ന ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത്. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി പരമാവധി ചെലവാക്കിയത് 23 ലക്ഷം രൂപയാണ്. ഒരു ഫിഷഫിൽ അനുമോൾ എന്ന് പറയുന്ന നടിയെ അഭിനയിച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ മൗണ്ട് ചെയ്ത ഒരു സിനിമയാണ്. എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടിയാൽ
നിങ്ങൾ ഈ കാണിക്കുന്ന കോടികളുടെ വേലകൾ കാണിക്കാൻ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ടീമുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതിനാവശ്യമുള്ള തുകയല്ല ഇവിടെ കിടന്ന് കളിക്കുന്നത്, അതിനപ്പുറമുള്ള. അപ്പോൾ ഇതൊരു വലിയ മൂലധനത്തിൻ്റെതായ കാണാ ചരടുകൾ ഉള്ള കളികളും ഒക്കെ ആയതുകൊണ്ട് അമ്പത് ലക്ഷമാണ് ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള പല കളികളും നടക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ, അതാണ് അതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചെറിയ, ഞാനിതിൽ പെട്ടുപോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അതിൽ ഒട്ടും പശ്ചാത്തപിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. കാരണം ഇതുപോലെ ഈ വീട് തന്നെ ഇതിനൊരു സാക്ഷിയാണ്. ഇതുപോലെ ഒരു സമയത്ത് ഞാൻ കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് ഈ സംഭവം സംഭവിച്ചത്. ഞാൻ അതിന് സാക്ഷിയായതും അതിനുശേഷം ഇപ്പോൾ ഈ സംഗതികൾ സംഭവിക്കുമ്പോൾ ഞാൻ കേരളത്തിലുണ്ടാകുന്നു എന്നതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ മാഫിയ ആക്രമണത്തിൽ നിന്നും കൊൽക്കത്തയിലേക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ എന്ന ഒരു പഴുതുകൂടി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആയതുകൊണ്ടും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല.